الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും കിനാബിൽ കണ്ടിരുന്ന രണ്ട് സ്നേഹിതന്മാർ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരാൾക്ക് സ്വപ്നദർശനം നഷ്ടമായി. തന്റെ സ്നേഹിതനോട് ഈ വിഷമം പങ്കുവച്ചു. നീ ഒരു കാര്യം ചെയ്യണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുന്ന നേരം എന്റെ സലാം അറിയിക്കുക, എന്നിട്ട് എന്റെ അടുത്ത് ഇപ്പോൾ വരാത്തത് എന്താണെന്നും ചോദിക്കുക. പതിവ് പോലെ സ്നേഹിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചു. മറക്കാതെ തന്നെ കൂട്ടുകാരൻ ഏൽപ്പിച്ച സലാം പറഞ്ഞു. സ്വപ്നം നഷ്ടമാകാനുള്ള കാരണവും അന്വേഷിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില സമയങ്ങളിൽ മുസ്ഹഫിന് മുകളിൽ അദ്ദേഹം കിതാബുകൾ വെക്കാറുണ്ട്. ഉറക്കത്തിൽ നിന്നുണർന്ന് ചങ്ങാതിയോട് വിവരങ്ങൾ ധരിപ്പിച്ചു. ഉടനെ അദ്ദേഹം കുതുബ്ഖാനയിൽ ചെന്ന് പരിശോധന നടത്തി. സ്വപ്നത്തിൽ പറഞ്ഞ പ്രകാരം മുസ്ഹഫിന് മുകളിൽ കിതാബുകൾ വെച്ചിരിക്കുന്നു. ഉടനെ എടുത്തു മാറ്റുകയും ചെയ്തു. റഅയ്തുൻ നബി 100 പേജിൽ നോക്കിയാൽ കാണാം. മറ്റൊരു സംഭവം, അള്ളാഹുവിന്റെ തിരുനാമം എഴുതിയ ഒരു കടലാസ് അലക്ഷ്യമായി കിടക്കുന്നു. ആളുകൾ അത് ചവിട്ടി തേച്ച് നടക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം ആ കടലാസ് എടുത്ത് സുഗന്ധം പൂശി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. അന്നേ ദിവസം ഒരു സ്വപ്നം ദർശിച്ചു. അതിൽ ഒരു അശരീരി കേട്ടു, ഓ ബിഷറു, എന്റെ നാമത്തെ നീ പരിശുദ്ധമാക്കിയതിനാൽ നിന്റെ നാമത്തെ ഇരുലോകത്തും പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് സാധാരണ ജീവിതം നയിച്ച ബിഷറുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ തന്നെ പ്രമുഖനായിത്തീരുന്നത്. റിസാലത്ത് ഖുറൈശി 30. ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും ആദരവിന്റെയും അനാദരവിന്റെയും അനന്തരഫലം മനസ്സിലായല്ലോ. അശ്രദ്ധ കൊണ്ട് ഓ മിനിങ്ങളെ, നമ്മൾ അശ്രദ്ധ കൊണ്ട് അദബുകേട് സംഭവിച്ചവർക്ക് പോലും അനുഗ്രഹങ്ങൾ മുറിക്കപ്പെടുമെങ്കിൽ മനഃപൂർവ്വം വിശുദ്ധ ഖുർആനെ നിന്ദിക്കുന്നവരുടെ ഇരുലോക ജീവിതം എത്രമാത്രം കൈപ്പേറിയതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. മുസ്ഹഫിന് നേരെ കാല് നീട്ടുന്നതും കാഫിറിന്റെ കൈവശം മുസ്ഹഫ് നൽകുന്നതും തുപ്പൽ തൊട്ട് ഖുർആൻ മറിക്കുന്നതും ഹറാമാണ്. മുസ്ഹഫ് കൊണ്ട് വരുമ്പോൾ എണീറ്റ് നിൽക്കലും ചുംബിക്കലും സുന്നത്താണ്. വകതരവില്ലാത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിനാണെങ്കിലും ഖുർആൻ എടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കരുത്. അതിന്റെ പവിത്രത നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആന്റെ മഹത്വം നാം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം ഖത്മുകൾ തീർക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.